ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷവും അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരവസ്ഥ, അതിലെ കഥയും കഥാപാത്രങ്ങളും നമ്മളെ മാനസികമായിട്ട് വേട്ടയാടുന്ന ഒരവസ്ഥ, ഒരുപാട് നാൾക്ക് ശേഷം അങ്ങനെ ഒരു സിനിമാ അനുഭവം സമ്മാനിക്കുന്ന ചിത്രമാണ് മമ്മൂക്കയെ നായകനാക്കി നവാഗതയായ റദീന നൌഷാ സംവിധാനം ചെയ്ത പുഴു എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ കഥയും അതിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടറിഞ്ഞ പോലെ മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രമാണ്, കുറേ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു കഥയാണ്, സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും എല്ലാം ഒളിപ്പിച്ചു വെച്ച ആ ഒരു നിഗൂഢതയും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ട എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുഴുവിനെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് മമ്മൂക്കയെ പറ്റി തന്നെയാണ്. ഇതിന് മുകളിൽ ഒരു നടന് ഒരു കഥാപാത്രമായി മാറാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ഞാൻ അതിശയിച്ചു പോയി. അമ്മാതിരി സംഭവമാണ്. ഇനി മമ്മൂക്കയുടെ അഭിനയത്തെ പറ്റിയിട്ടൊന്നും കൂടുതൽ പറയാനൊന്നുമില്ല. എന്നാലും ഈ സിനിമയെ പറയാണ്, സ്ക്രീനിൽ വന്നത് മുതൽ ചെറിയൊരു നോട്ടം കൊണ്ട് പോലും പല ഇമോഷൻസ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. പല ഇമോഷൻസിലൂടെ ആ ഒരു കഥാപാത്രം കടന്നു പോകുന്നുണ്ട്. അതെല്ലാം കാഴ്ചക്കാരിലേക്ക് നമ്മളിലേക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുകയാണ്. അത്തരത്തിൽ ആ ഒരു കഥാപാത്രത്തെ വളരെ മനോഹരമാക്കി സ്ക്രീനിൽ കൊണ്ടുവരാൻ മമ്മൂട്ടി എന്ന നടന് സാധിച്ചിട്ടുണ്ട്. കഥ നടക്കുന്ന ആ ഒരു ഫ്ലാറ്റും കാര്യങ്ങളും എല്ലാം നമ്മളെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ആ ഓരോ സ്ക്രീനിൽ വരുന്ന സംഭവങ്ങളും എല്ലാം തന്നെ, അതിൽ ഡയറക്ഷൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. സിനിമ ചെറിയ സ്ലോ പേസിൽ പോകുന്ന സിനിമയാണ്, പക്ഷെ ഓരോരുത്തും നമുക്ക് ഒന്ന് ഫോണിൽ കാണുന്നവരായാലും പോലും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോലും തോന്നാത്ത വിധത്തിൽ അത്ര എൻഗേജിംഗ് ആയിട്ട് സിനിമയെ നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സിനിമ കുറേ സ്ഥലത്ത് സൈലൻ്റ് ആവുന്നുണ്ട്, കുറേ സ്ഥലത്ത് ഡയലോഗുകളൊന്നുമില്ലാത്ത ഇമോഷൻസിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ സംഭവങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്ത് എന്ന ആ ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് പല സ്ഥലത്തും നമുക്ക് ഈ പല കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരവസരമൊക്കെ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം, അത് എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ്. അത് പലരുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്ന, എന്തായാലും ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് അത് ചെറിയ സാധനമൊന്നും അല്ല. അത് എനിക്ക് പറഞ്ഞു തരാൻ പോലും പറ്റാത്ത വിധം വലിയ ഒരുപാട് സാധനങ്ങൾ സിനിമ പല പല ഇതിലായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ കാഴ്ചക്കാരൻ്റെ ഓരോ ഇതനുസരിച്ചാണ്. ശരിക്കും ഇത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ് പിന്നീട് ഇതിനെപ്പറ്റി കട്ട്. അതുപോലെ തന്നെ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന പാർവതി, അപ്പുണ്ണി ശശി, ബാലതാരമായി എത്തുന്ന വസുദേവ്, നെടുമുടി വേണു തുടങ്ങി ചെറുതും വലുതുമായി ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവർക്കെല്ലാം നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സാണ് ഈ ഒരു സിനിമയിൽ. ചെറിയ ഡയലോഗ് കൊണ്ട് പോലും അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഫീല് നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അവരെല്ലാവരും മികച്ച പെർഫോമൻസാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമയിൽ പ്രധാന റോളുള്ള ഒരു കഥാപാത്രം, ഞാൻ പേര് പറയുന്നില്ല, ആ പുള്ളിയും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുഴു എന്ന സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം, ഈ ഒരു കഥ നമ്മളിലേക്ക് തുറന്നിടുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. അത് കാഴ്ചക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചിന്തിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ പുഴു എന്ന സിനിമ നമുക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ മാനസികമായിട്ട് പോലും നമ്മളെ ചോദ്യം ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഒരു പുഴു പോലെ നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ. സിനിമ തീർന്നു കഴിയുമ്പോൾ ഈ പുഴു എന്താണെന്ന്, ഈ പുഴു നമ്മളിലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്ന, മാനസികമായി വേട്ടയാടപ്പെടുന്ന ഒരു സിനിമ. മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമെന്ന് പറയാൻ പറ്റുന്ന, മുന്നറിയിപ്പിലെ സി കെ രാഘവൻ പോലെ, വിധേയനിലെ ഭാസ്കര പട്ടേലിനെ പോലെ ഒരു തികച്ചും വ്യത്യസ്തമായ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വേഷം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് റിവ്യൂ ഇടുകയാണ്. വലിയ പ്ലാനിംഗ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ ഒ ടി ടിയിൽ തന്നെ ഇറങ്ങേണ്ട ഒരു സാധനമാണ്. മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമ അനുഭവം നൽകുന്ന പുഴു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.